എല്ലാം അറിഞ്ഞുകൊണ്ട് നീയൊക്കെ എന്താടാ ഇങ്ങനെ പറയുന്നേ? എടാ, രണ്ടു കൊല്ലമായി, ഒരു അറിവുമില്ല അവളെ പറ്റി. അവൾ എവിടാന്ന് പോലും നിനക്കറിയത്തില്ല. അല്ലേ, നീ തന്നെ പറ, നിനക്കറിയാവോ അവൾ എവിടാന്ന് നിനക്കറിയാവോ? ഇല്ലല്ലോ. എടാ, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. നീ ഇപ്പൊ അവളെ പോയി ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് അവിടെ പോയൊരു തീരുമാനം എടുക്ക്. നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പോയെങ്കിൽ ഞങ്ങളും കൂടെ വരാം. എത്ര നാളെന്ന് പറഞ്ഞാടാ നീ ഇങ്ങനെ ചത്ത ശവൻ പോലെ ഇരിക്കുന്നേ. ശവൻ ചത്തല്ല. അമ്മ പറയുന്നതല്ലേ ശരി. നമുക്കവിടെ പോയി നോക്കാം ഒന്ന്. ഞങ്ങളും വരാം നിന്റെ കൂടെ. നമുക്ക് നോക്കാം എന്തേലും കാണിക്കാം. മോന് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് ഇഷ്ടമായി. മോൾക്കോ? എടാ, ഇത് ഇവൻ അവളെ ഇഷ്ടമാന്ന് പറഞ്ഞതിന്റെ അല്ല, മറ്റവക്ക് വേണ്ടി ഇവന്റെ രണ്ടു കൊല്ലം തൊലച്ചില്ലേ, അതിന്റെ കലിപ്പ എനിക്ക്. എന്തോ കഞ്ഞി. ആദി, എനിക്കൊന്ന് സംസാരിക്കണം. ഹായ് ഗൈസ്, ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്ന ഖേൽരാജ, ഇന്ത്യസ് ബിഗ്ഗസ് സ്പ്രെഡ് പ്ലേ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ദയർ വെബ്സൈറ്റ്. എടോ, താൻ വിഷമിക്കണ്ട. അവൻ അവനിപ്പോ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്, താനിത് വെച്ചോ വെച്ചോ. ഇഷാ, ഇഷാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിനക്കിനി എന്താ അതി പറയാനുള്ളത്? ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നീ എന്ത് കേട്ടു എന്നാ പറയണേ? എനിക്കിനൊന്നും കേക്കണ്ട, എനിക്കൊന്നും അറിയുകയും വേണ്ട. ഞാൻ അവിടെ പോയിട്ട് ഞാൻ നിന്നെ കുറിച്ച് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഓ, അപ്പൊ ഞാനോ? നീ പോയ പിന്നെ രണ്ടു വർഷം ഞാൻ നിന്നെ പറ്റി മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ രണ്ടു വർഷം ഒന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ഭ്രാന്ത് പിടിച്ചായിരുന്നില്ല. നീ എങ്ങോട്ടാ പോയെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. നീ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ എന്നോട് പറഞ്ഞു. പിന്നെ ഇത്ര നാൾ കാത്തിരുന്ന നീ എന്നോട് പറഞ്ഞോണ്ടല്ലേ എനിക്ക് ഇതിനോടൊരു ഇഷ്ടം കൊണ്ട് മാത്രം. പിന്നെ നീ ഇപ്പൊ കണ്ടില്ലേ, അതൊന്നും എന്റെ തീരുമാനമൊന്നും അല്ല. ഫ്രണ്ട്സും അമ്മയും എല്ലാം കൂടെ നിർബന്ധിച്ചിട്ടും എന്റെ നിവർത്തിയോട് കൊണ്ട് ചെയ്താ. എന്റെ സിറ്റുവേഷൻ നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. എനിക്കുണ്ടായിരുന്ന അതേ സിറ്റുവേഷൻസ്. അവളെന്തി? ഡോ, തനി പോണ്ടേ. ഡോ, അവളെ ഡ്രോപ്പ് ചെയ്തേക്കണം. ഞാൻ കൊണ്ടോടും. നീ ഓക്കെ അല്ലേ? നീ കൊണ്ടോടും.
അല്ലെങ്കിൽ ഇതെങ്ങനെയൊക്കെ വരും എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അന്ന് അവിടെ വെച്ചെല്ലാം തീർന്നു എന്നാ ഞാൻ വിചാരിച്ചു. ഈ ജീവിതം എന്ന് പറഞ്ഞാലേ പല കാര്യങ്ങൾക്കും പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൽ ചിലതൊക്കെ നടക്കും, പക്ഷേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങൾ കടന്നു വരും. അതിൽ പലതും നമുക്ക് സർപ്രൈസുകളാണ്. ദീപാവലി ദേ കണ്ടില്ലേ, എന്നെ ആശ്വസിപ്പിക്കാൻ വന്ന ഗ്യാപ്പിൽ അവനവളെ വളച്ചെടുത്തു. സത്യം പറയാമല്ലോ, ഇതെങ്ങനെയാ സംഭവിച്ചെന്ന് എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല. അത് അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയാവൂ. കൂട്ടുകാരൻ ബാസിൽ ഒരുക്കി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ ആദി ഈ റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് സംസാരിച്ചാൽ തീരാന്നുള്ള പ്രശ്നമുള്ളൂടാ എല്ലാവർക്കും. അതിനായിട്ട് ഇങ്ങനെ വലിച്ചു ഊതി പെരിപ്പിച്ച് ബ്രേക്കപ്പ് വരെ കൊണ്ടെത്തിക്കും. എൻ്റെ ലൈഫിലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവളോട് ഓപ്പണായിട്ട് സംസാരിച്ചു, അവളെന്നെയും ഞാൻ അവളെ മനസ്സിലാക്കി. ഇപ്പൊ എന്തായി, പ്രശ്നം സോൾവായി, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടില്ല, അതാ ഞാനും നോക്കുന്നത്. അതെ, എന്താ പറയണ്ടെന്ന് പറഞ്ഞു? കണ്ടില്ലേ, ഇപ്പൊ ഞാനും എന്റെ ഫ്രണ്ട്സും അവളും എല്ലാരും ഹാപ്പിയാ.